അപ്പം നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ കാമുകൻ, അത് ഡൗട്ടല്ലേ? നിങ്ങൾക്ക് ഡൗട്ടല്ലേ? കുറെ പേരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഏതായിരിക്കും എന്നൊരു സംശയമുണ്ടാകും. സ്വാഭാവികം, സ്വാഭാവികം. അപ്പം നിലവിലുള്ളത്, ഓ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ സംശയം അടിക്കല്ലേ? സോറി, കാരണം ഗബ്രിയും ഉണ്ട്, അഫ്സലും ഉണ്ട്, രണ്ടുപേര് നിലവിൽ. അതായത് ഹൗസിൻ്റെ അകത്ത് ഗബ്രി, ഹൗസിന് പുറത്ത് അഫ്സൽ, ഇതാണല്ലോ നിലവിലത്തെ സ്റ്റാറ്റസ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ നമുക്ക് ഹൗസിൻ്റെ പുറത്ത് അഫ്സൽ, അഫ്സലിൻ്റെ ഫോട്ടോയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അഫ്സൽ, അഫ്സലിൻ്റെ തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അഫ്സൽ നമ്മുടെ ബിഗ് ബോസിന് അകത്തോട്ടൊരു എൻട്രി നടത്താൻ പോകുന്നു എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു എൻട്രി, വൈൽഡ് കാർഡ് എൻട്രി ഇന്ന് ഈ വീക്ക് കാണത്തില്ല, നെക്സ്റ്റ് വീക്കിനാണ് പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ അഫ്സൽ അങ്ങനെ ഒരു വൈൽഡ് കാർഡ് എൻട്രി നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഗബ്രിയുടെ നിക്കർ ഊരും, അല്ലെങ്കിൽ അഫ്സലിൻ്റെ നിക്കർ ഊരും, ഇതിലേതെങ്കിലും ഒരു നിക്കർ ഊരും. ചിലപ്പോൾ ഹൗസിൻ്റെ അകത്ത് ഈ പറയുന്ന ഗബ്രി ടുത്ത് ഈ പറയുന്ന അഫ്സൽ പോകുമ്പോൾ ചിലപ്പോൾ ജാസ്മിൻ ഇവനെ ഒഴിവാക്കും, അല്ലെങ്കിൽ മറ്റവൻ അങ്ങോട്ട് ഒഴിവാക്കും. പിന്നെ അഫ്സലിനെ കുറിച്ച് ഇവള് ജാസ്മിൻ അകത്ത് പറയുന്നുണ്ട് തന്നെ വീട്ടുകാരെ കേട്ട് എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സെറ്റപ്പ്, അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നല്ല എന്റെ ഇരിപ്പ് വശം. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്ടോക്സ് പറയുന്ന നമുക്കൊന്ന് കേട്ടുപോകാം. അവിടെ ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറിന്റെ ഭാവി വരനായ അഫ്സൽ അഫ്സലിക്ക ബിഗ് ബോസിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾ തള്ളിക്കളയുന്നത്, കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അഫ്സലിന് ബിഗ് ബോസിലേക്ക് വരാൻ, അഫ്സൽ ഈ പറയുന്ന ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞ ന്യൂസ്. മനസ്സിലായോ? അതായത് ഹിന്ദിയിലൊക്കെ, മറ്റു പല ഭാഷകളിൽ, ഹിന്ദിയിലൊക്കെ സ്ഥിരം സംഭവിക്കുന്ന ഒരു സിനാരിയോ ആണ് ഇത്. അതായത് പുറത്ത് റിലേഷൻ കാണാം, അകത്ത് വന്നിട്ട് മറ്റൊരു റിലേഷൻ ആയ അവർ ഇവിടെ കട്ടപ്രണയം, അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ സ്റ്റാറ്റജിക്ക് വേണ്ടിയിട്ട് ലവ് ഇതൊക്കെ പിന്നീട് ഇങ്ങനെ അഭിനയിച്ച് നടക്കും, ഈ പുറത്ത് എനിക്ക് റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞ അവരെ കുറ്റം പറയുക ഒക്കെ ചെയ്യുന്ന സമയത്ത്, ആ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇവരെന്തെന്ന് അറിയോ, പുറത്തുള്ള കാമുകൻ അല്ലെങ്കിൽ കാമുകീനെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കാമുകിയാണ് കയറ്റിവിട്ടത്, കഴിഞ്ഞ പ്രാവശ്യം കാമുകിയെ കയറ്റിവിട്ടു, കാമുകനെ കയറ്റിവിടുന്ന സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരെ കാമുകനെ ബിഗ് ബോസിന് അകത്തോട്ട് കയറ്റി വിടിക്കുമ്പോൾ അത് വലിയൊരു ചർച്ചാ വിഷയമാകും, ടി ആർ പി കുത്തര കുതിക്കുകയും ചെയ്യുന്ന സംഭവമുണ്ട്. അത് മലയാളത്തിലേക്ക് വരുന്നു ഈ സീസണിൽ. അഫ്സലിനെ, ഈ പറയുന്ന അഫ്സലിനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അഫ്സൽ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ പെട്ടു എന്നല്ല, 100 അട്ടപ്പടലം പെട്ടു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് പറ്റുമെങ്കിൽ ഈ അഫ്സലിനെ കൊണ്ടുവരണം വൈൽഡ് കാർഡായിട്ട്. വേണ്ട, അവനെ മത്സരിക്കാൻ നിർത്തിയില്ലെങ്കിൽ രണ്ടാഴ്ച അതിന്റെ അകത്തുണ്ട് അവനെ ഇടണം അതിന്റെ അകത്ത്. ഇവളുടെ തനി സ്വഭാവം, ഇവളപ്പൊ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ ഒരു ക്യൂരിയോസിറ്റിയാണ് ഭയങ്കര. ഞാൻ 24/7 അവിടെ ഇരുന്ന് കാണും. ഇവള് രാത്രിയാകുമ്പോൾ ഗബ്രിയുടെ പുതപ്പിന്റെ അടിയിൽ പോവോ, അതായത് അഫ്സലിന്റെ പുതപ്പിന്റെ അടിയിൽ പോവോന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കാരണം അമ്മാതിരി അപരാധമാണ് പുറത്ത് അഫ്സലിനെ വെച്ചുകൊണ്ട് ഇവള് കാണിച്ചു കൂട്ടുന്നതെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ അഫ്സലിനെ ഒക്കെ വലിയ പരിചയമില്ലാത്ത പോലെ ഉള്ള രീതിയിലൊക്കെയാണ്, വീട്ടുകാർ കല്യാണം ഉറപ്പിക്കുന്നു, ഉറപ്പിച്ചോണ്ടിരിക്കുന്നു, ഉറപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇവള് ഹൗസിന്റെ അകത്ത് സംസാരിക്കുന്നത്. ഈ അഫ്സലിന്റെ സപ്പോർട്ട് ഫുൾ ഉണ്ടായിരുന്നു ഇവക്ക് പുറത്തുനിന്ന് ബിഗ് ബോസിലോട്ട് കയറാനും, അതുപോലെ അവൻ നന്നായിട്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം മറ്റേ അകത്ത് കയറിയപ്പോൾ അവനെ തിരിച്ചറിഞ്ഞുള്ളത്, അവൾക്ക് ഇവിടെ ഇപ്പം ഗപ്രി മതി, ഇവക്ക് ആരുമില്ല, അത് പറ്റൂല ഇവിടെ ഇരിക്കാൻ, ഇതെന്തിനാണ് അവസ്ഥ. എന്നാലും അതുപോലെ ജയിലിൻ്റെ അകത്ത് രണ്ടുപേരും കൂടി ജയിലിലായല്ലോ, ജയിലിലായപ്പോൾ അവിടെ എന്തിനാണ് പരിപാടി നടക്കണം, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേക്ക് ചെയ്യുന്നത്. ഒരുമിച്ച് ഉരുട്ടെന്ന് ഒരുമിച്ചിട്ടിട്ടെന്ന് ലിപ്സ്റ്റിക് ഇടുന്നു, ജയിലില്ലാത്ത ലിപ്സ്റ്റിക് ഉണ്ടാ, ലിപ്സ്റ്റിക് അവളെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുമിച്ചിട്ടൊന്ന് മറ്റേ ജനലിലെ കമ്പീര ഇടയിൽ കൂടി കാല് കയറ്റി, കാലിന്റെ ഇട കൊണ്ട് കമ്പീര ഇടയിൽ വെച്ചോണ്ടിരിക്കുന്നു. എന്താണ് ഇടയിൽ, ഞാൻ ഇതുവരെ ബിഗ് ബോസിൽ ഒരു ജയിൽ വാസം ഇങ്ങനെ കണ്ടിട്ടില്ല, എക്സ്ക്ലൂസീവ് ജയിൽ വാസമായിരുന്നു. അപരാധി തന്നെ ആണ് അവിടെ ഇരുന്ന് മൊത്തം എക്സ്ട്രീം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്സലിനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊണ്ടുവരണം, അവൻ മലേഷ്യയിലെവിടെയാണ്, പുറത്തെവിടെയാണ്, അവനെ കൊണ്ട് അതിൻ്റെ അകത്ത് ഇടണം. ഇവളുടെ അപരാധത്തിനെ മൊത്തം നാട്ടുകാർ അറിയണം, അവൻ എന്താണ് ഏതാണെന്ന്. അവളെ അവനെ കാണുന്ന ഇവളുടെ മോന്ത, അവിഞ്ഞ മോന്ത എനിക്കൊന്ന് കാണണമെന്നുണ്ട് എക്സ്പ്രഷൻ. എന്തുവാടി നീയൊക്കെ കാണിച്ചു കൂട്ടുന്നേ, നിനക്ക് പുറത്തൊരു റിലേഷൻഷിപ്പില്ല, നീ സിംഗിൾ ആണെങ്കിൽ ഞാൻ ഓക്കെ, നീ എന്ത് അപരാധത്തിനെ കാണിക്കും, ഒരുത്തനെ വച്ചും കൊണ്ട് ഇരുന്നും കൊണ്ട് കാണിക്കുന്ന അപരാധത്തിന്. പിന്നെ അതിന് മുമ്പ് 2, 3, 4 എണ്ണത്തിനെ തേച്ച് നാട്ടിൽ, വീട്ടിൻ്റെ അടുത്തൊരുത്തെ, അപ്പുറത്തെ പോസ്റ്റ് ഓഫീസിൽ ഒരുത്തെ, ഇപ്പുറത്ത് വേറൊരുത്തെ, എന്തുവാടി നീ ഇത് കാണിക്കുന്നേ. നീയൊക്കെ എങ്ങനെയൊരു ഇൻഫ്ലുവൻസർ ആയി, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടെങ്കിൽ നീയൊക്കെ എങ്ങനെയൊരു ഇൻഫ്ലുവൻസർ ആയി, എങ്ങനെയാണ് നീയൊക്കെ ഇൻഫ്ലുവൻസർ ആയത് എനിക്കറിഞ്ഞൂടെ. ഇൻഫ്ലുവൻസറോ അല്ലെ, ഇൻഫ്ലുവൻസർ വെച്ചായിരിക്കണേ നീയൊക്കെ. അയ്യേ, ബാക്കിയൊക്കെ
അതുപോലെ തന്നെ ബിഗ് ബോസ്, ബിഗ് ബോസ് ഈ സംഭവം അറിയിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നൊരു സംഭവം കൂടി കിട്ടുന്നുണ്ട്, മനസ്സിലായോ? അപ്പോ ഇൻ കേസ് ഈ പറഞ്ഞ ബിഗ് ബോസ് ഈ പറയുന്ന അഫ്സൽ ഇപ്പോൾ ഇവിടെ ഇല്ല, എനിക്ക് മലേഷ്യയിൽ അങ്ങോട്ടും അങ്ങോട്ടും എന്താണ് പുള്ളി ഭയങ്കര മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്ന ഈ ജാസ്മിന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഒരു റാൻഡം ആയിട്ട് വന്നിട്ട്, അതായത് ആരോ വന്ന് എനിക്ക് കല്യാണം ആലോചിച്ച് ഞാൻ ഇങ്ങനെ പുറ നിറഞ്ഞു നിൽക്കുന്ന പെണ്ണായിരുന്നു, അങ്ങനെ കല്യാണത്തിന് മുട്ടി നിന്നപ്പോൾ ഒരുത്തം വന്ന് അവർക്ക് മുട്ടി നിന്ന് മറ്റേ ഒരുത്തം വന്നിട്ട് കല്യാണം ആലോചിച്ച് പോയി എന്ന ലാഹവത്തോടെ പറഞ്ഞു വിട്ടത് ഈ അഫ്സലിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. അഫ്സല് പറയുന്നത് നമ്മൾ അറിഞ്ഞത് വെച്ചാൽ 7 മാസം കൊണ്ട് ഏതാണ്ട് ഇവിടെ എല്ലാ സകല കാര്യങ്ങളും കൂടെ നടന്ന് ഈ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി പോലും ഏറ്റവും കൂടുതൽ പിന്നീട് അവിടെ കൂടെ നിന്ന ഒരു വ്യക്തി കൂടിയാണ് അഫ്സൽ. അതുമല്ല ഈ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവരുടെ ഉറപ്പിക്കൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് വരെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് അത് അഫ്സലല്ല, ജാസ്മിനാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ജാസ്മിനാണ് ഈ പറഞ്ഞ ഇങ്ങനെ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഉറപ്പിക്കൽ ചടങ്ങ് നടക്കണമെന്ന് നിർബന്ധിച്ച് അങ്ങനെ ഉറപ്പിക്കൽ ചടങ്ങ് നടത്തിയത്. ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം മാരേജ് എന്നുള്ള ലെവലിൽ പോയ ജാസ്മിൻ അവിടെ നിന്ന് ഒരു മുൻചനം കണ്ടപ്പോൾ അല്ലെങ്കിൽ അക്കരപ്പച്ച എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവരുടെ ബേസിക് ക്യാരക്ടർ ആയിരിക്കും അത് പുതിയ ഒരുത്തനെ കണ്ടപ്പോൾ ആ മറന്ന് ഇവന്റെ ഇത്രയും കാലം കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് വീട്ടുകാരുടെ തക്ക ഫൈറ്റ് ചെയ്ത് അവൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്ത അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തേക്കുക മാത്രമല്ല ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ അത് ഈ പറഞ്ഞ അത് ഒരുത്തം വന്ന് കല്യാണം ആലോചിച്ച് വന്ന് പോയതാണ് അല്ലാതെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ അവിടെ വന്ന് എനിക്ക് തോന്നണമെങ്കിൽ പണ്ട് ദിൽഷു പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ കേട്ടാം എന്നുള്ള ലെവലിൽ പറഞ്ഞത് അഫ്സലിനെ ഒരിക്കലും അത് പിന്നെ എന്താണ് താങ്ങാൻ പറ്റുന്നത് ആയിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതെ, ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് ലവക്ക് തോന്നണമെങ്കിൽ അഫ്സലിനെ കെട്ടാന്ന് ഇവിടുന്ന് എല്ലാം ഉറപ്പിച്ചും പറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അകത്ത് പോയി കാണിക്കുന്ന അവരായ തന്നെയാണ്. ഇതുപോലെ ഉള്ളവളുമായി എങ്ങനെ ഇൻഫ്ലുവൻസർ ആയെന്ന് എനിക്ക് അറിയത്തില്ല. അറിയത്തില്ല ഇവിളക്ക് എന്തുവാ, ഇവിളെന്തായി കാണിക്കുന്നത്, ഇവളുടെ ഉദ്ദേശം എന്താ? അപ്പ കാണണവനെ അപ്പ എന്ന് വിളിക്കാൻ നമ്മളൊരു ചൊല്ലു പറയും, പക്ഷെ ഇവിടെ അപ്പ കാണണവനെ അപ്പപ്പ പേടിച്ച കാമവനാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവക്കുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അവക്ക് എവിടെയെങ്കിലും പോയാൽ അവൻ്റെങ്കിലും താങ്ങിയിരുന്നില്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരത്തില്ല. ആ ഒരു സ്വഭാവമാണ് എനിക്കിപ്പോൾ പേഴ്സണലി കാണുമ്പോൾ ഈ ബിഗ് ബോസ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം പുറത്ത് അഫ്സൽ എന്ന് പറഞ്ഞ ഒരു തന്നെ എൻഗേജ്മെന്റ് ഉൾപ്പെടെ കഴിഞ്ഞ് കല്യാണത്തിന് വേണ്ടി സെറ്റപ്പ് എടുത്തിരുന്നു, അവൻ്റെ ഫുൾ സപ്പോർട്ടോടെയാണ് അവൾ ബിഗ് ബോസിൻ്റെ അകത്ത് പോയത്. ഹൗസിൻ്റെ അകത്ത് പോയിട്ട് പറഞ്ഞാൽ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ, കാരണം ഇനി ഗബ്രിയെ വളച്ചു, ഗബ്രി അതൊരു മരപ്പാഴ മഴവായ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ അവനുമായിട്ട് ഇനി സെറ്റായി അത് തന്നെ. ഇതെന്തിനാണ് ഇവളൊക്കെ ഉദ്ദേശം? അവൻ പോങ്ങേ, അവനെ പോങ്ങേ, അവൻ പോങ്ങേ, അത് നെറ്റിൽ തന്നെ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കണം ഞാനൊരു പോങ്ങനാണ് എന്ന് ഇവളെ ഈ അവരായത്വം കാണിച്ച് അവനെ ഒന്ന് പറഞ്ഞ എനിക്ക് അവനെ പറയാൻ വയ്യേ. അങ്ങനെ ഒരു മരപ്പാഴ സാധനം ഇവള് പക്ഷെ കാണിക്കുന്ന ഇത് ഇല്ലായ്മ തന്നെയല്ലേ കാണിക്കുന്നത്? അമ്മാതിരി പോക്കറ്റ് തന്നെ പരിപാടിയിൽ ഇവള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തൊരുത്തനെ വെച്ചിട്ട് ഇമ്മാതിരി. സത്യം ഈ അഫ്സൽ വൈൽഡ് കാർഡ് എന്ത് കാർഡായിട്ടെങ്കിൽ അവിടെ കൊണ്ടിട്ടണം, ഇവള് പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ഇവളെ തനി സ്വഭാവം വളരെ മോശമാണ് കേട്ടോ, വളരെ മോശം. ഒരു പെൺകുട്ടികളും ഇവളെന്നും ഒരു രീതിയിലും റോൾ മോഡലാക്കിയിട്ടുള്ള ജീവിതം തൊലഞ്ഞു 4-ാമത്തെ മനസ്സിലായ അമ്മാതിരി അപരാധങ്ങളാണ് എൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത്. ഇന്നലെ ജയിലിനകത്ത് ഞാൻ പറഞ്ഞില്ല, കാലിൻ്റെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോവും. ഇതൊക്കെയാണ് അവസ്ഥ, ഒരുത്തി പോയിട്ട് കാണിച്ചു കൂട്ടുന്നത്. ഇവള് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് എനിക്കറിയാൻ പറ്റില്ല. കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഷോയ്ക്കകത്ത് പോയിട്ട് അവിടെ പോലും ബോധമില്ലാതെ ഇങ്ങനെ പെരുമാറുന്ന ഇവളുമാര് ഏത് രീതിയിലാണ് മറ്റൊരു ആൾക്ക് ഇൻഫ്ലുവൻസിങ് ആവുന്നത്? എടാ, നമ്മളുടെ റിയൽ ക്യാരക്ടർ എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഇങ്ങനെ അവരാധിത്തരം കാണിച്ചല്ല നടക്കേണ്ടത്. ഒരിക്കലും എല്ലാ മനുഷ്യന്റെ റിയൽ ലൈഫും റിയൽ ലൈഫും ഡിഫറൻസ് ആണ്. ഇതിപ്പോ ഇവളുടെ എന്താണ് ഇവളുടെ റിയൽ സ്വഭാവം, റിയൽ ക്യാരക്ടർ? അവൾ അത് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് 100 ദിവസം. അതിൻ്റെ അകത്ത് വെച്ച് ഇവളെ തീർക്കും, ഇവള് മൊത്തം 4-ാമത്താക്കിയിട്ടേ പോകത്തുള്ളൂ. എന്തായാലും അഫ്സലെ എടം പൊന്നുമാണെ, നിന്റെ അടുത്ത് ഉള്ള കാര്യം സ്നേഹം കൊണ്ട് പറയാണ്, ഓടി രക്ഷപ്പെട്ടു ഉള്ള ജീവനം കൊണ്ട്. ബാക്കി മറ്റേ ഇൻ ഗോസ് ഹൗസി പറഞ്ഞ പോലെ ഓടി രക്ഷപ്പെട്ടു. ചെകുത്താന്റെ കോട്ടയത്, ചെകുത്താന്റെ കോട്ട ഇത്, അവരാദികളുടെ കോട്ടയ, അവരാദികളുടെ കോട്ട. എന്തായാലും ഇത് പറ്റിയത് ഗബ്രിക്കാണ്. ഞാൻ ഉള്ള കാര്യം സീരീസിൽ ഓപ്പണായിട്ട് പറയാം, ഇത് പറ്റിയത് ഗബ്രിക്ക് തന്നെയാണ്. അവനെ കൊണ്ട് അവനാകുമ്പോൾ പോങ്ങി, അവൻ മറ്റവനാകുമ്പോൾ വേറെ ആരോടെ പോയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലിരിക്കുന്ന ഒരു മൈൻഡനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ അഫ്സൽ ഇതിൻ്റെ അകത്ത് പോണോ പോണ്ടേ, അവൻ പോണോ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ബൈ.